യുഎഇയും സൌദിയും നയിക്കുന്ന അറബ് സഖ്യസേന ഹൂതികളുടെ ആശയവിനിമയ സംവിധാനം തകർത്തു. യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലാണത്. അതേസമയം അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ കൂടി യുഎഇയിലെത്തി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. യമനിലെ ഹൂതി തീവ്രവാദികൾ സന കേന്ദ്രമാക്കി പ്രവർത്തിപ്പിച്ചിരുന്ന കമ്മ്യൂണിക്കേഷൻസ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി സംവിധാനത്തെയാണ് അറബ് സഖ്യസേന തകർത്തത്. ഈ ആശയവിനിമയ സംവിധാനത്തെ ശത്രുതയ്ക്കും ആക്രമണങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന് യുഎഇയും സൌദിയും ആരോപിച്ചിരുന്നു. ഇപ്രകാരം അബുദാബിക്കും സൌദിക്കും നേരെ ഡ്രോണുകൾ വിക്ഷേപിക്കാനും നിയന്ത്രിക്കാനും ഈ ആശയവിനിമയ സംവിധാനത്തെ ഉപയോഗിച്ചു. ഇതിനായി ഈ മേഖലയിലെ താമസക്കാരെ ഒഴിപ്പിച്ചാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത്. സൌദി ന്യൂസ് ഏജൻസിയും ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇതിനിടെ സൌദി അറേബ്യയിലെ അബഹ രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെയും ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. സ്ഫോടക വസ്തു നിറച്ച ഡ്രോൺ വിമാനം പൊട്ടിത്തെറിച്ച് 12 പേർക്ക് വിമാനത്താവളത്തിൽ പരിക്കേറ്റു. അതേസമയം ഹൂതി ആക്രമണ പശ്ചാത്തലത്തിൽ യുഎഇയുടെയും ഗൾഫ് മേഖലയുടെയും സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ യുഎഇയിലെത്തി. 5th തലമുറയിൽപ്പെട്ട F-22 യുദ്ധ വിമാനങ്ങളാണ് യുഎഇയിലെത്തിയത്. രാജ്യത്തേക്ക് വരുന്ന മിസൈലുകൾ തകർക്കാൻ ശേഷിയുള്ള ഇന്റർസെപ്റ്ററുകൾ സ്ഥാപിക്കാനും അമേരിക്ക യുഎഇക്ക് സഹായം നൽകും. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.